ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോളിടെക്നിക് അഡ്മിഷൻ 2022 അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം SSLC TH SLC ഒക്കെ പാസ്സായ എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. www.polyadmission.org എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ പ്രോസ്പെക്ടസ് ഉണ്ട്. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് വായിച്ചു നോക്കുക. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അപ്പം അപ്ലൈ ചെയ്യാനുള്ള ഫീ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 200 രൂപയും SC ST ആണെങ്കിൽ 100 രൂപയുമാണ്. അപ്പോൾ ഇന്ന് മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് August 2 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് കാണാം. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ചെയ്യണം. അതിനായിട്ട് ഇവിടെ അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നന്നായിട്ട് വായിച്ചു നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഇൻസ്ട്രക്ഷനകത്ത് ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ, ഓൺലൈൻ അപേക്ഷ സമർപ്പണം, പോളിടെക്നിക്ക് പ്രവേശനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എല്ലാ പോളിടെക്നിക് കോളേജുകളിലെയും ഹെൽപ്പ് ഡെസ്കുകളിൽ ലഭ്യമാക്കിയിട്ടുള്ള അധ്യാപകരുടെ മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അവിടെ അത് നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് അസ് മുകളിൽ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓരോ പോളിടെക്നിക് കോളേജുകളിലെയും ഹെൽപ്പ് ഡെസ്കിൻ്റെ കോൺടാക്ട് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്ന് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, ഏതാണോ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ, SSLC ആണെങ്കിൽ അത് കൊടുക്കുക. THSLC, CBSE, ICSE, NIOS, പിന്നെ അതർ ആണെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാനിവിടെ SSLC സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഇയർ ഓഫ് പാസിംഗ്, ഏത് വർഷമാണോ നിങ്ങൾ പാസ്സായത്, ഇപ്പോൾ 2022 ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ, ഓക്കെ, നിങ്ങളുടെ 10th എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് അടുത്ത പേജിൽ വരുന്നത് നെയിം ഓഫ് കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേര് കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക, പിൻകോഡ്, പിന്നെ മൊബൈൽ നമ്പർ. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ കൊടുക്കുക. എന്തായാലും വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ തന്നെ വേണം കൊടുക്കാൻ. പിന്നെ ഇമെയിൽ അഡ്രസ്സും, അതും വാലിഡ് ആയിട്ടുള്ള, നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ഫീ ടൈപ്പ്, അത് ജനറൽ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ SC ST ആണെങ്കിൽ അത്, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. കാരണം മൊബൈൽ നമ്പറിലേക്കാണ് നിങ്ങളുടെ OTP അതുപോലെ രജിസ്ട്രേഷൻ നമ്പരൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID ഇത് വരും. എല്ലാ ഡീറ്റെയിൽസ്, ഇപ്പോൾ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വരുന്നത് നിങ്ങളുടെ ഇമെയിൽ ID വരും. അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക്, നിങ്ങളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതിവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ വരും. ആ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ് പിന്നെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യേണ്ടത്. ശേഷം വരുന്നത് പേയ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ശേഷം ഇവിടെ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ ഒരു GRN നമ്പർ വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട നമ്പറാണ്. നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യത്തിനും ഈ ഒരു നമ്പർ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയില്ല, അങ്ങനെ ഒരു മെസ്സേജ് വരും. ശേഷം ആ പേയ്മെൻറ്റ് ചെയ്ത പേജ് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ user ID, അത് നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പരോ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഒരു രജിസ്ട്രേഷൻ നമ്പറുണ്ട്, അതോ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം OTPയും കൂടെ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം ഓരോ പേജുകളിലായിട്ട് ഓരോരോ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സംവരണമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകളൂടെ കരുതിയതിന് ശേഷം കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ടൈമിൽ നിങ്ങൾ കൊടുക്കുന്ന റിസർവേഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പം അഡ്മിഷൻ ടൈമിൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ അഡ്മിഷൻ തന്നെ നഷ്ടപ്പെടും. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് IHRD കോളേജുകളുടെയൊക്കെ ഫീ സ്ട്രക്ചർ പറയുന്നുണ്ട്. നിങ്ങളപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് അനഷേഴ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പോളിടെക്നിക് കോളേജുകളുടെ ഡീറ്റെയിൽസ്, കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മാക്സിമം 30 ഓപ്ഷൻസ് വരെയാണ് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജും കോഴ്സും ഒക്കെ നിങ്ങൾ ആദ്യം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ തന്നെ ആദ്യം പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റായിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.